ഈ ഭാഗത്തിലൂടെ ആധുനിക ഇന്ത്യാ ചരിത്രത്തെക്കുറിച്ച് വിശദമായി തന്നെ പറയാൻ ശ്രമിക്കുകയാണ്. അതായത് 1600കൾ മുതലുള്ള കാലഘട്ടത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് എന്നത് തന്നെ ചരിത്രത്തെ ഏറെ ഇഷ്ടപ്പെടുന്നവർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുകയാണ്. ആദ്യമേ തന്നെ 1600കൾ മുതലുള്ള ഇന്ത്യൻ ആധുനിക ചരിത്രം എന്നത് പ്രധാനമായും ബ്രിട്ടീഷ് ആധിപത്യ കാലഘട്ടത്തിൻ്റെ ചരിത്രം കൂടിയാണ്. ശക്തമായി നിലനിന്നിരുന്ന മുഗൾ സാമ്രാജ്യത്തിൻ്റെയും മറ്റ് മേഖലകളും നിറഞ്ഞ ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് കച്ചവടം എന്ന പേരിൽ യൂറോപ്യൻ ശക്തികൾ കടന്നു വരുന്നു. അതിൽ തന്നെ തമ്മിലടിക്കുന്ന യൂറോപ്യന്മാരിൽ ബ്രിട്ടീഷുകാർ വിജയിക്കുകയും തുടർന്ന് ഇന്ത്യയിൽ ആധിപത്യ ശ്രമങ്ങളും നടത്തുന്നു. തുടർന്ന് അവരുടെ ഭരണകാലം പോലും ഇവിടെ ഉണ്ടാവുകയുണ്ടായി. ഇപ്രകാരമുള്ള ആ കാല ചരിത്രത്തെ നമുക്ക് വിശദമായി തന്നെ ഇവിടെ പരിചയപ്പെടാം. 1526ലാണല്ലോ ഇന്ത്യയിൽ ബാബറിൻ്റെ നേതൃത്വത്തിൽ മുഗൾ സാമ്രാജ്യം ഉണ്ടാകുന്നത്. തുടർന്ന് അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് തുടങ്ങിയ ശക്തരായ ഭരണാധികാരികൾ മുഗൾ സാമ്രാജ്യത്തിന് ഉണ്ടാവുകയുമുണ്ടായി. എന്നാൽ മുഗൾ സാമ്രാജ്യത്തിനു മുന്നേ തന്നെ ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ എത്തിയിരുന്നു എന്നതാണ് ചരിത്രം. അതായത് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ 1498 തന്നെ ഇന്ത്യയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ 1498 യൂറോപ്യൻ ശക്തിയായ പോർച്ചുഗീസ് കേരളത്തിലെ കോഴിക്കോട് വന്നിറങ്ങി. പോർച്ചുഗീസിനപ്പുറം ഡച്ചുകാർ ഇന്ത്യയെ ലക്ഷ്യമാക്കി വരികയും 1595 പുലിക്കാട്ട് ഇറങ്ങുകയുമുണ്ടായി. അതിനപ്പുറം ബ്രിട്ടീഷുകാർ 1608 സൂറത്തിലെത്തുകയുണ്ടായി. 1616 ഡാനിഷ് തമിഴ്നാട്ടിലെ ട്രാൻക്യൂബാറിൽ എത്തുകയുണ്ടായി. ഒടുവിൽ ഫ്രഞ്ചുകാർ 1664 പോണ്ടിച്ചേരിയിലും എത്തുകയുണ്ടായി. കച്ചവടത്തിനായി എത്തിയ യൂറോപ്യന്മാർ എന്ന് പൊതുവെ വിളിക്കുന്നത് ഇവരെയൊക്കെയാണ്. സ്വാഭാവികമായും മറ്റുള്ളവരെക്കാളും 100 വർഷമെങ്കിലും മുന്നേ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് കൊണ്ട് തന്നെ അവർക്ക് ഇവിടെ പോസ്റ്റുകളും അധികമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്ത് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാരുടെ നടപടികളെക്കുറിച്ചാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്രകാരം ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ വരവുണ്ടാവുന്നത് 1600ലാണ്. ആ കാലത്തെ രാജ്ഞിയായിരുന്ന ക്യൂൻ എലിസബത്ത് വണ്ണിൽ നിന്നും ഇംഗ്ലീഷ് കമ്പനി ഒരു ചാർട്ടർ സ്വന്തമാക്കുകയുണ്ടായി. അങ്ങനെ ഈ കമ്പനിക്ക് കിഴക്കൻ മേഖലകളിലെ രാജ്യങ്ങളിൽ കച്ചവടം ചെയ്യാനുള്ള അധികാരം ക്യൂൻ കൊടുക്കുകയാണ്. അങ്ങനെ പ്രദേശങ്ങൾ തേടിപ്പുറപ്പെട്ട കമ്പനി ഇന്ത്യയിലേക്കും എത്തി. ഇന്ത്യ എന്ന വമ്പൻ രാജ്യത്ത് കച്ചവടം നടത്തുന്ന ഏക വിദേശിയായി നിലനിൽക്കാൻ അവർ ആഗ്രഹിച്ചെങ്കിലും അതിനു മുന്നേ തന്നെ ഇവിടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും എത്തുകയുണ്ടായാലും അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കച്ചവട മത്സരം ആരംഭിക്കുകയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ രാജ്യങ്ങൾക്കൊക്കെയും ഒരേ സാധനങ്ങൾ തന്നെയായിരുന്നു വേണ്ടത്. കുരുമുളക്, കോട്ടൺ, സിൽക്ക്, ചന്ദനം, ഏലം തുടങ്ങി യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഏറെ പ്രിയമുള്ള വസ്തുക്കളെയായിരുന്നു ഏവരും നോക്കിയത്. അങ്ങനെ യൂറോപ്യന്മാർ തമ്മിൽ തന്നെ ഒരു വലിയ മത്സരം ഉണ്ടാവുകയാണ്. ഇത് കണ്ട ഇന്ത്യൻ കച്ചവടക്കാർ സ്വാഭാവികമായും സാധനങ്ങൾക്ക് വില കൂട്ടുകയും ചെയ്തു. ഇത് ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്തിയതോടെ എതിരാളികളെ ഇല്ലാതാക്കണമെന്ന അവസ്ഥയിലേക്ക് യൂറോപ്യൻ കച്ചവട ശക്തികൾ എത്തുകയാണ്. അപ്രകാരം എതിരാളികളുടെ കപ്പലുകളെ മുക്കിയും പരസ്പരം ഏറ്റുമുട്ടിയും ഇന്ത്യൻ പ്രദേശങ്ങളിൽ യൂറോപ്യന്മാർ തമ്മിൽ തല്ലുകയുണ്ടായി. ഇന്ത്യൻ പ്രദേശങ്ങളിൽ അവർ നിർമ്മിച്ച പോസ്റ്റുകൾ അവർ തന്നെ ശക്തിപ്പെടുത്തിയും മറ്റും എതിരാളികളെ അവർ നേരിട്ടത് ഇവിടെയുള്ള പ്രാദേശിക ഭരണാധികാരികളെയും അവരുടെ എതിർ ശബ്ദമാക്കി മാറ്റി. അങ്ങനെ യൂറോപ്യന്മാരും പ്രാദേശിക രാജാക്കന്മാരും തമ്മിലുള്ള യുദ്ധങ്ങൾക്കും ഈ കാലഘട്ടം വഴി തുറന്നു. ഏതായാലും 1600 കാലഘട്ടത്തിൽ ഇത്തരത്തിൽ യൂറോപ്യന്മാർ തമ്മിലുള്ള യുദ്ധങ്ങൾ നിരന്തര കാഴ്ചയായി മാറുകയാണ്. എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിക്കുകയുണ്ടായി. 1651 ഹൂഗ്ലിയിൽ ഇംഗ്ലീഷുകാർ ആദ്യമായി ഒരു ഫാക്ടറി തന്നെ സ്ഥാപിക്കുകയുണ്ടായി. ഈ ഫാക്ടറി വികസിച്ചതോടെ 1690കളിൽ ഇതിനു ചുറ്റും ഒരു കോട്ട തന്നെ ബ്രിട്ടീഷുകാർ പണിതു. ഇതേ സമയം തന്നെ സമർത്ഥമായ രാഷ്ട്രീയം കളിച്ച ബ്രിട്ടീഷുകാർ മുഗൾ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയും മറ്റും 1698 മൂന്ന് പ്രദേശങ്ങളുടെ സമീന്ദാരി അവകാശങ്ങൾ നേടിയെടുത്തു. അതിലൊന്നായിരുന്നു ഇന്ന് നാമേവരും അറിയുന്ന കൊൽക്കത്ത എന്ന പ്രദേശം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ചോദ്യം ചെയ്യാനാവാത്ത ഒരു ശക്തിയായി ഔറംഗസേബിൻ്റെ മുഗൾ സാമ്രാജ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഔറംഗസേബിന് കീഴിൽ മറ്റ് പ്രാദേശിക ഘടകങ്ങളും. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാർ ഇന്ത്യൻ മണ്ണിലെ ആധിപത്യ ശ്രമങ്ങളൊന്നും തന്നെ ആലോചിച്ചിട്ട് പോലുമില്ലാത്ത കാലമാണ്. മറ്റൊരർത്ഥത്തിൽ പരമാവധി കച്ചവടം ചെയ്യുക, പരമാവധി ലാഭം നിർമ്മിക്കുക എന്നത് തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവരുടെയൊക്കെ ഉദ്ദേശം. എന്നാൽ 1707 ശക്തനായ മുഗൾ ചക്രവർത്തിമാരുടെ പരമ്പരയിൽ അവസാനത്തെ ആളായ ഔറംഗസേബ് മരണപ്പെടുകയാണ്. ഇത് ഇന്ത്യൻ മണ്ണിൽ അതുവരെയും നിലനിന്നിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെ കാറ്റിൽ പറത്തുകയാണ്. പിന്നീട് അങ്ങോട്ട് മുഗൾ സാമ്രാജ്യം തന്നെ ശിഥിലമാവുന്നതും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതും ഒടുവിൽ ഇന്ത്യ ഭരിക്കുന്നതുമൊക്കെ ഇന്ത്യൻ മണ്ണ് കാണുകയുണ്ടായി. അപ്രകാരം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഔറംഗസേബിൻ്റെ മരണവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. പ്രഗത്ഭരായ മുഗൾ ചക്രവർത്തിമാരുടെ പരമ്പരയിൽ ഒടുവിലത്തെ ആളായിരുന്നു ഔറംഗസേബ് എന്ന് പറഞ്ഞാലും ഔറംഗസേബിൻ്റെ ഭരണകാലമായ 1658-1707 കാലഘട്ടത്തിനിടയിലാണ് ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ പോസ്റ്റുകളൊക്കെ സ്ഥാപിച്ചു തുടങ്ങുന്നത്.
ഏതായാലും 1707 ഔറംഗസേബ് മരണപ്പെട്ടു. എന്നാൽ ഔറംഗസേബിന് ഇപ്പുറം വന്ന ഭരണാധികാരികളൊന്നും തന്നെ ഔറംഗസേബിനോളം ശക്തരോ സമർത്ഥരായ ഭരണാധികാരികളോ ആയിരുന്നില്ല. മുഗൾ സാമ്രാജ്യം ബഹദൂർ ഷാ രണ്ടാമനിലൂടെ 1857 വരെ നിലനിന്നിരുന്നു എന്ന് പറയാമെങ്കിലും ഔറംഗസേബിനപ്പുറം അതിവേഗം ശിഥിലമാകുന്ന ഒരു സാമ്രാജ്യം കൂടിയായി മുഗൾ സാമ്രാജ്യത്തെ കാണാവുന്നതാണ്. ഔറംഗസേബിനിപ്പുറം ബഹദൂർ ഷാ ഒന്നാമനാണ് ഭരണത്തിലേറിയത്. ഇദ്ദേഹത്തിനിപ്പുറം ജഹന്ദർ ഷാ ഭരണാധിപനായി. പിന്നീട് ഫറൂഖ് സിയാർ ഭരണത്തിലേറി. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരൊന്നും ഔറംഗസേബിനോളം കഴിവുള്ളവരായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ചൂണ്ടിക്കാണിക്കാവുന്നത് ഔറംഗസേബിനിപ്പുറം മുഗൾ സാമ്രാജ്യത്തിന് കീഴിൽ നിന്നിരുന്ന പ്രാദേശിക നവാബുമാർ അവരവരുടേതായ സ്വയംഭരണം നടത്തുന്നതിന് ശ്രമങ്ങൾ ആരംഭിക്കുകയുണ്ടായി എന്നതാണ്. സ്വാഭാവികമായും ഈ ശ്രമങ്ങൾ അങ്ങ് ബംഗാളിലും നടക്കുകയുണ്ടായി. ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ ബംഗാൾ മേഖലയിലാണ് ബ്രിട്ടീഷുകാരും ഉള്ളത്. ബംഗാളിൻ്റെ നവാബായിരുന്നു മുർഷിദ് കുലിഖാൻ. 1717 മുതൽ 1727 വരെ ബംഗാളിൽ ഭരണം നടത്തിയ മുർഷിദ് കുലിഖാൻ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. ബംഗാളിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാരും കച്ചവടം നടത്തുന്ന സമയമാണിത്. നമുക്കറിയാം കച്ചവടം എന്നത് എപ്പോഴും നേർ രീതിയിലായിരിക്കണമെന്നില്ല. അതായത് കമ്പനിയുടെ ഉദ്യോഗസ്ഥർ തന്നെ കള്ളവ്യാപാരമൊക്കെ നടത്തുകയും സ്വയം സമ്പന്നരാവുകയും ചെയ്യുന്നൊരവസ്ഥ ആ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ഇതൊക്കെ ബംഗാളിന് നികുതി വരുമാനത്തിൽ കടുത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇത് മുർഷിദ് ഖുലിഖാനെ ഈ വിഷയത്തിൽ ഇടപെടാനും നിർബന്ധിതനാക്കി. മുകളിൽ മുഗൾ സാമ്രാജ്യത്തിന് ശക്തിയില്ലാത്തത് കൂടെ തന്നെ അത് ബംഗാൾ ബ്രിട്ടീഷ് തമ്മിലുള്ള പോരായി മാറുകയാണ്. അങ്ങനെ മുർഷിദ് ഖുലിഖാൻ്റെ കാലഘട്ടത്തിൽ ഇരുവരും തമ്മിൽ കടുത്ത പോരാട്ടങ്ങൾ നടന്നു. മുർഷിദ് ഖുലിഖാൻ 1727 മരണപ്പെട്ടു. പിന്തുടർച്ചയിൽ വന്ന നവാബുമാരിൽ മറ്റൊരു ശക്തനായിരുന്നു അലിവർദി ഖാൻ. 1740 മുതൽ 1756 വരെ ഭരണം നടത്തിയ അലിവർദി ഖാൻ്റെ കാലഘട്ടത്തിൽ ബംഗാളിന് പ്രധാന ശത്രുവായി മറാത്ത സാമ്രാജ്യവും ഉണ്ടായിരുന്നു. ഏതായാലും അലിവർദി ഖാൻ്റെ കാലഘട്ടത്തിൽ തൻ്റെ ഭരണമേഖലകളെ ശക്തിയായി കെട്ടിപ്പടുത്താൻ അലിവർദി ഖാൻ ശ്രമിച്ചു. അവിടെ സ്വാഭാവികമായും എതിർസ്ഥാനത്ത് ഇംഗ്ലീഷ് കമ്പനിയും വരികയുണ്ടായി. ആ സമയത്താണ് അലിവർദി ഖാനും മരണപ്പെടുന്നത്. തുടർന്ന് ഭരണത്തിലേറിയത് ഒരുപക്ഷെ നമ്മൾ ഏവരും കേട്ടിട്ടുള്ള സിറാജുദ്ദൗള എന്ന ഭരണാധികാരിയാണ്. 1756 മുതൽ 1757 വരെയാണ് സിറാജുദ്ദൗള ബംഗാൾ ഭരണത്തിലിരുന്നത്. ബ്രിട്ടീഷുകാരുടെ നടപടികളും കച്ചടവും ഒന്നും സിറാജുദ്ദൗളയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല അത് കടുത്ത എതിർപ്പുണ്ടാവുന്നതിന് കാരണമായി മാറുകയും ചെയ്തു. ബംഗാൾ ഗവൺമെൻറ്റിന് കടുത്ത വരുമാന നഷ്ടം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു മാറ്റം വരുത്താൻ സിറാജുദ്ദൗള തീരുമാനമെടുത്തു. അങ്ങനെ ബംഗാൾ ഗവൺമെൻറ്റും കമ്പനിയും തമ്മിലുണ്ടായ ഈ വേർതിരിവുകൾ ചെറിയ സംഘട്ടനങ്ങളിൽ തുടങ്ങി ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ നിർണായകമായൊരു യുദ്ധത്തിന് വഴിവെച്ചു. അതാണ് 1757 ബാറ്റിൽ ഓഫ് പ്ലാസി എന്നറിയപ്പെടുന്നത്. സിറാജുദ്ദൗള അതിശക്തനായ ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് കമ്പനി ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും സിറാജുദ്ദൗളയെ താഴെയിറക്കി മറ്റൊരു പാവ നവാബിനെ ആ സ്ഥാനത്ത് കൊണ്ടുവരാനും ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ സിറാജുദ്ദൗള ഇത് തടയുകയും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് നിർത്താൻ ബ്രിട്ടീഷുകാരോട് കൽപ്പിക്കുകയും ചെയ്തു. തീർന്നില്ല, നികുതി അടയ്ക്കാനും ഫോർട്ട് വില്യമിൽ കോട്ട വികസിപ്പിക്കുന്നത് നിർത്താനും കൂടെ സിറാജുദ്ദൗള കൽപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇത് കമ്പനി ചെവിക്കൊണ്ടില്ല. അതോടുകൂടി ഒരു യുദ്ധസമാന സാഹചര്യം ബംഗാൾ മേഖലകളിൽ ഉടലെടുത്തു. 1756 തന്നെ സിറാജുദ്ദൗള കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ആക്രമിച്ച് കീഴടക്കുകയുണ്ടായി. ബ്രിട്ടീഷുകാരുടെ താവളം കീഴടക്കി എന്ന് മാത്രമല്ല അതിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും മറ്റും തടവിലാക്കുകയും ചെയ്തു. ഇത് ബ്രിട്ടീഷുകാരെ സത്യത്തിൽ ഞെട്ടിച്ചു. ഏതായാലും കൊൽക്കത്തയിൽ ഏറ്റ ഈ ആക്രമണ വിവരം ഉടൻ തന്നെ കമ്പനിയുടെ മദ്രാസ് ആസ്ഥാനത്തേക്ക് അറിയിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ റോബർട്ട് ക്ലൈവ് രംഗപ്രവേശം ചെയ്യുന്നത്. റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സേന കപ്പൽ മാർഗം കൊൽക്കത്ത ലക്ഷ്യമാക്കി പുറപ്പെടുകയും ചെയ്തു. കൊൽക്കത്തയിലെത്തിയ റോബർട്ട് ക്ലൈവിൻ്റെ സേനയും സിറാജുദ്ദൗളയും തമ്മിൽ 1757 പ്ലാസിയിൽ വെച്ച ഏറ്റുമുട്ടി. ബ്രിട്ടീഷിൻ്റെ ചതി കണ്ട, ഇന്ത്യൻ ചരിത്രത്തിൽ നിർണായകമായ, ആ കാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച പ്ലാസി യുദ്ധത്തെക്കുറിച്ചും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചും അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. ഇന്ത്യൻ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു വർഷമായിരുന്നു 1757. ബംഗാളിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കം കുറിച്ച വർഷമായിട്ടാണ് ഇന്ത്യൻ ചരിത്രം 1757 കണക്കാക്കുന്നത്. ബംഗാൾ നവാബായ സിറാജുദ്ദൗളയെ നേരിടാനായി മദ്രാസിൽ നിന്നും റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യമെത്തി. സിറാജുദ്ദൗള എന്ന ശക്തനെ എങ്ങനെയും ഒഴിവാക്കണം എന്നതായിരുന്നു ബ്രിട്ടീഷിൻ്റെ പ്രഥമ ലക്ഷ്യം. സ്വാഭാവികമായും ബ്രിട്ടീഷുകാരുടെ ചതി നിറഞ്ഞ ഗൂഢാലോചനകൾ അവിടെ ഉണ്ടായി. അപ്രകാരം നവാബിൻ്റെ സേനാനായകനായ മിർജാഫറുമായി റോബർട്ട് ക്ലൈവ് ഗൂഢാലോചന നടത്തി. അതിൻ്റെ ഭാഗമായി സിറാജുദ്ദൗളയെ സ്ഥാനഭ്രഷ്ടനാക്കാൻ എല്ലാ സഹായ സഹകരണങ്ങളും നൽകാമെന്ന മിർജാഫറും പകരം മിർജാഫറെ ബംഗാളിൻ്റെ നവാബ് സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാമെന്ന ബ്രിട്ടീഷുകാരും വാക്കുകൊടുത്തു. അങ്ങനെ ഒരു യുദ്ധനിർമ്മാണം തന്നെ ദ്രുതഗതിയിൽ ബംഗാളിൽ നടത്തുകയുണ്ടായി.
നവാബുമാരുടെ ആസ്ഥാനമായിരുന്ന മുർഷിദാബാദിനടുത്തുള്ള പ്ലാസയിൽ വെച്ച 1757 ഇരു കൂട്ടരും അങ്ങനെ ഏറ്റുമുട്ടി. യുദ്ധമെന്ന് പറയുന്നതിലപ്പുറം ഒരു വലിയ ചതിയായിരുന്നു അവിടെ നടന്നത് എന്ന് പറയാം. യുദ്ധക്കളത്തിൽ വെച്ച് ബംഗാൾ സൈന്യത്തിൻ്റെ വലിയൊരു ഭാഗത്തെ മിർജാഫർ മാറ്റുകയുണ്ടായി. അതിലൂടെ സിറാജുദ്ദൗളയുടെ തോൽവി ഉറപ്പാക്കുകയും ചെയ്തു. യുദ്ധക്കളത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും സേനകൾ പിന്തുടർന്ന സിറാജുദ്ദൗളയെ പിടികൂടുകയും വധിക്കുകയുമുണ്ടായി. തുടർന്ന് ഉടമ്പടി അനുസരിച്ച് റോബർട്ട് ക്ലൈവ് മിർജാഫറെ ബംഗാളിലെ നവാബായി വാഴിക്കുകയും ചെയ്തു. ഇവിടെ പ്ലാസി യുദ്ധത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. സൈനികപരമായി അല്ലെങ്കിൽ പോലും ഇംഗ്ലീഷ് കമ്പനിയുടെ ഇന്ത്യൻ മണ്ണിലെ പ്രധാനപ്പെട്ട ആദ്യ വിജയമായി പ്ലാസി യുദ്ധത്തെ കാണാവുന്നതാണ്. പ്ലാസിയിലെ വിജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബംഗാളിൽ അതീശത്വം സ്ഥാപിച്ചു തുടങ്ങിയതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. ഈ വിജയം സാധ്യമാക്കിയത് റോബർട്ട് ക്ലൈവ് ആയതുകൊണ്ട് തന്നെ കമ്പനി റോബർട്ട് ക്ലൈവിനെ ബംഗാളിൻ്റെ ഗവർണറായി നിയമിക്കുകയും ചെയ്തു. ഒപ്പം മിർജാഫർ കൊൽക്കത്ത പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരെ ഏൽപ്പിക്കുകയും എല്ലാത്തിൻ്റെയും സൂത്രധാരനായ ക്ലൈവിന് വലിയൊരു തുക കോഴയായി കൊടുക്കുകയും ചെയ്തു. പ്ലാസയിലെ വിജയത്തിലാണ് ഇന്ത്യൻ മണ്ണിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അസ്ഥിവാരമിട്ടതെന്ന് പറയാവുന്നതാണ്. ഏതായാലും ഈ യുദ്ധത്തെ തുടർന്ന് കച്ചവടത്തിനപ്പുറം ഭരിക്കാനും സാധിക്കുമെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നി തുടങ്ങി. എങ്കിലും അവരതിൽ നേരിട്ട് കൈവച്ചില്ല. അപ്പോഴും അവരുടെ പ്രധാന ലക്ഷ്യം എന്നത് കച്ചവടം വികസിപ്പിക്കുക എന്നതും കൂടുതൽ ലാഭം നിർമ്മിക്കുക എന്നതുമൊക്കെ ആയിരുന്നു. അതായത് ഭരണത്തിൻ്റെ അനാവശ്യ പ്രതിസന്ധികൾ ഏറ്റെടുക്കാതെ പ്രാദേശിക ഭരണാധികാരികളെ പാവയാക്കി ഒപ്പം നിർത്തിക്കൊണ്ട് പ്രത്യേക ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിക്കൊണ്ട് വൻതോതിൽ കച്ചവടം നടത്തുക എന്നതുതന്നെ. അപ്രകാരം പ്രാദേശിക ഭരണകൂടങ്ങളുമായി തന്ത്രപൂർവ്വം ഒത്തുപോകാൻ റെസിഡൻസി സിസ്റ്റം ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയാണ്. അങ്ങനെ ബംഗാളിൻ്റെ റെസിഡൻ്റായി വാറൻ ഹേസ്റ്റിങ്സിനെ റോബർട്ട് ക്ലൈവ് നിയമിക്കുകയുണ്ടായി. ഫോർട്ട് വില്യം സിറാജുദ്ദൗള ആക്രമിച്ചപ്പോൾ പിടിക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്ത ആളാണ് വാറൻ ഹേസ്റ്റിങ്സ് എന്നോർക്കുക. ഏതായാലും റെസിഡൻ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശിക ഭരണങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്താനുള്ള നടപടികളാണ് ബ്രിട്ടീഷുകാർ ഈ സമയം സ്വീകരിച്ചത്. ഏതായാലും പ്ലാസി യുദ്ധത്തിനപ്പുറം മിർജാഫർ ആണല്ലോ ബംഗാൾ നവാബായത്. സത്യത്തിൽ ഇദ്ദേഹം ഒരു പാവ ഭരണാധികാരി മാത്രമായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ധാരാളം പണം കൊടുക്കാൻ ബാധ്യസ്ഥനായിരുന്നതുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്ന് വലിയ തുക പിരിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. അതോടുകൂടി ഈ മേഖലകളിൽ അസ്വസ്ഥത പടർന്നു. ജനങ്ങളുടെ മുന്നിൽ അവരുടെ രാജാവ് എന്ന പദവി വേണ്ടതുകൊണ്ട് തന്നെ മിർജാഫറിന് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടതായി വന്നു. അഥവാ ബ്രിട്ടീഷുകാരുമായി തന്നെ തെറ്റുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അങ്ങനെ മിർജാഫറെ താഴെയിറക്കി മിർ കാസിമിനെ ബ്രിട്ടീഷുകാർ പുതിയ നവാബായി അവരോധിക്കുകയാണ്. ഈ സമയത്ത് റോബർട്ട് ക്ലൈവ് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോയതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ രാഷ്ട്രീയപരമായി പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചു. മിർ കാസിം ഒരു പാവ നവാബ് ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹം പ്രാപ്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം മുന്നോട്ട് പോയപ്പോൾ മിർ കാസിമും പല എതിർപ്പുകൾ പ്രകടിപ്പിച്ചു തുടങ്ങി. അത് മറ്റൊരു യുദ്ധത്തിന് വഴിവെക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ അഴിമതികൾ ഇല്ലാതാക്കുന്നതിനായി മിർ കാസിം നടപടികളെടുത്തു. തനിക്കുമേൽ ക്ലൈവ് നിർമ്മിച്ചു വെച്ച നിയന്ത്രണങ്ങളും മറ്റും ഓരോന്നോരോന്നായി മിർ കാസിം എടുത്തു കളഞ്ഞു. കൂടാതെ മറ്റ് യൂറോപ്യന്മാരുടെ സഹായത്തോടെ സൈന്യത്തെ വീണ്ടും സജ്ജീകരിക്കുകയും ചെയ്തു മിർ കാസിം. അതോടുകൂടി ബ്രിട്ടീഷുകാർ ഇടിയുകയും ഇതിനെതിരായി നടപടികൾ എടുക്കുകയും ചെയ്തു. മിർ കാസിമിനെ നവാബ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും പകരം പഴയ നവാബായ മിർജാഫറെ തന്നെ ഈ സ്ഥാനത്ത് വീണ്ടും കൊണ്ടുവരികയും ചെയ്തു ബ്രിട്ടീഷുകാർ. എന്നാൽ ബംഗാളിൽ നിന്ന് രക്ഷപ്പെട്ട മിർ കാസിം മിത്രങ്ങളെ തേടുകയുണ്ടായി. ഔദിലെ നവാബായ ഷുജാഉദ്ദൗളയെയും മുഗൾ ചക്രവർത്തിയായ ഷാ അലവുമായി മിർ കാസിം സഖ്യത്തിലേർപ്പെട്ടു. അപ്രകാരം ഈ സഖ്യം ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടി. ഇന്ത്യൻ ചരിത്രത്തിൽ നിർണായകമായ ബാറ്റിൽ ഓഫ് ബക്സർ എന്ന യുദ്ധത്തെക്കുറിച്ചും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചും അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. ബംഗാളിൻ്റെ നവാബ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട മിർ കാസിം മിത്രങ്ങളെ തേടുകയുണ്ടായാലും അപ്രകാരം ഔദിലെ നവാബായ ഷുജാഉദ്ദൗളയും മുഗൾ ചക്രവർത്തിയായ ഷാ അലവും സഖ്യത്തിലേർപ്പെടുകയും അങ്ങനെ ഇവരുടെ സംയുക്ത സൈന്യം ബ്രിട്ടീഷുകാരെ നേരിടാൻ ഒരുങ്ങുകയും ചെയ്തു. മേജർ ഹെക്ടർ മൺറോയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും മിർ കാസിമിൻ്റെ സംയുക്ത സൈന്യവും അങ്ങനെ 1764 ബക്സറിൽ വെച്ച് ഏറ്റുമുട്ടി. സംയുക്ത സൈന്യത്തിൻ്റെ ഏകോപനമില്ലായ്മ കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ വിജയിക്കുന്നതിന് കാരണമായി മാറി. നേതൃത്വം നൽകിയ മിർ കാസിം യുദ്ധമുഖത്ത് നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോവേണ്ട അവസ്ഥ വന്നു. ഏതായാലും ഇന്ത്യാ ചരിത്രത്തിൽ പ്ലാസി യുദ്ധത്തേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ബക്സർ യുദ്ധമെന്ന് പറയാം. കാരണം മുഗൾ ചക്രവർത്തി കൂടി ഉൾപ്പെട്ട ഒരു മഹാസഖ്യത്തെയാണ് ബക്സറിൽ വെച്ച് ഇംഗ്ലീഷുകാർ പരാജയപ്പെടുത്തിയത്. ബ്രിട്ടീഷിൻ്റെ ബക്സറിലെ വിജയം കൊണ്ട് ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ അവരുടെ കീഴിലേക്ക് വരുന്നതിനും കാരണമായി മാറി. അതായത് ഇംഗ്ലീഷുകാർ ഒരു സാമ്രാജ്യത്വ ശക്തിയായി വളർന്നു തുടങ്ങുന്നു എന്നത് തന്നെ. ബക്സർ യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ 1765 റോബർട്ട് ക്ലൈവ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. 1765 മുതൽ 1767 വരെ വീണ്ടും അദ്ദേഹം ഗവർണറായി മാറി. റോബർട്ട് ക്ലൈവിൻ്റെ ഈ സമയം ബംഗാൾ മേഖലകളിൽ നിയമപരമായി തന്നെ
അധികാര മേഖലകളിലേക്ക് കടന്നു കയറുന്ന ബ്രിട്ടീഷിനെയും ഇന്ത്യ കാണുകയുണ്ടായി. അതിനുള്ള വഴി തുറന്നതിലും പ്രധാന കാരണം നവാബായ മിർജാഫറിൻ്റെ മരണമാണ്. പാവഭരണാധികാരികളെ ചേർത്ത് വച്ച് മുന്നോട്ടു പോകുന്നതിലും എത്രയോ നല്ലതാണ് നേരിട്ട് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുക എന്ന റോബർട്ട് ക്ലൈവിൻ്റെ നയത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കമുണ്ടായതെന്ന് പറയാം. എന്നാൽ കമ്പനിയിൽ വെറുമൊരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്ന ക്ലൈവിന് ഇത്തരം തീരുമാനങ്ങളൊന്നും നേരിട്ട് എടുക്കാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ യൂറോപ്പിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ ക്ലൈവ് പല രീതിയിൽ സ്വാധീനിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർ തന്നെ നവാബായുള്ള ഗുണങ്ങൾ ക്ലൈവ് എണ്ണിപ്പറഞ്ഞുകൊണ്ടിരുന്നു. സ്വാഭാവികമായും അടുത്ത നടപടിയായി ഉണ്ടായത് 1765 മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമൻ ബ്രിട്ടീഷുകാരെ ബംഗാളിൻ്റെ ദിവാനായി നിയമിക്കുന്ന സംഭവമാണ്. ഏതായാലും ഷാ ആലം രണ്ടാമൻ ഇത് സ്നേഹത്തോടെ നൽകിയതുമല്ല. അതായത് 1764 ബക്സർ യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട ഷാ ആലം രണ്ടാമൻ ദിവാനി നൽകാൻ ഇവിടെ നിർബന്ധിതനായി. ദിവാൻ പദവി കിട്ടിയതോടെ ചക്രവർത്തിക്ക് കീഴിൽ ബംഗാളിൻ്റെ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്കെത്തി. അതോടുകൂടി ജനങ്ങളിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കാനുള്ള വഴികൾ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ തുറക്കുകയാണ്. ഇതിനു പകരമായി ഇംഗ്ലീഷുകാർ വർഷം തോറും ചക്രവർത്തിക്ക് 25,00,000 രൂപ നൽകാനും ഉടമ്പടിയുണ്ടായി. ഏതായാലും ഇന്ത്യയിൽ നിന്ന് നികുതി പിരിക്കാൻ ആരംഭിച്ചത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം ഇന്ത്യൻ മണ്ണിൽ നിന്ന് നികുതി പിരിക്കാൻ ആരംഭിച്ചതോടെ ഇംഗ്ലണ്ടിൽ നിന്ന് ചെലവിനുള്ള പണം ആവശ്യപ്പെടുന്നത് കമ്പനി നിർത്തി. അങ്ങനെ ചെലവുകൾ നികുതി വരുമാനത്തിൽ നിന്നുമായി. എന്നാൽ കച്ചവടവും കച്ചവട ലാഭവുമെല്ലാം ഇന്ത്യയിൽ ചെലവഴിക്കാതെ ബ്രിട്ടനിലേക്ക് കടത്തുകയും ചെയ്തു. അഥവാ ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊള്ളയുടെ ആരംഭം ഉണ്ടാവുന്നത് ഇവിടെ നിന്നുമാണ് എന്നത് തന്നെ. ഏതായാലും ബാറ്റിൽ ഓഫ് ബക്സറോടുകൂടി ബ്രിട്ടീഷുകാർ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളുടെ ഉടമസ്ഥർ എന്ന നിലയിലേക്ക് ഉയർന്നു. പിന്നീട് അങ്ങോട്ട് ഈ പദവിയും അധികാരവും കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നിയമ നടപടികളായിരുന്നു റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ടത്. അതിലേറെ പ്രധാനപ്പെട്ടതാണ് ദ്വിഭരണം അഥവാ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ക്ലൈവ് നിർമ്മിച്ച 1765 മുതൽ 1772 വരെ നിലനിന്ന ദ്വിഭരണത്തെക്കുറിച്ചും ബാക്കി സംഭവ വികാസങ്ങളെക്കുറിച്ചും അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. അലഹബാദ് ഉടമ്പടിയുടെ ബലത്തിൽ ബംഗാളിൻ്റെ അധിപന്മാരായി മാറിയ കമ്പനി 1765 നവാബായ മിർജാഫറിൻ്റെ മരണത്തോടെ തുറന്നു കിട്ടിയ അധികാര വഴികളിലേക്ക് സമർത്ഥമായി തന്നെ കടന്നു കയറാൻ തീരുമാനിക്കുകയുണ്ടായി. സത്യത്തിൽ മുകളിൽ നിന്ന് കിട്ടിയ ദിവാനി പദവിയും ബംഗാൾ നവാബിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ നൈസാമത് പദവിയും കൊണ്ട് തന്നെ ബംഗാളിൻ്റെ അധികാരമെന്നത് കമ്പനിയുടെ കൈകളിലേക്ക് വന്നു ചേർന്നിരുന്നു. എങ്കിലും നേരിട്ടൊരു ഭരണത്തിന് ബ്രിട്ടീഷുകാർ മുതിർന്നില്ല. പകരം റോബർട്ട് ക്ലൈവ് ചെയ്തത് ജനങ്ങളുടെ മുന്നിൽ അവരുടെ രാജാവ് ഭരിക്കുകയും എന്നാൽ പുറകിൽ നിന്ന് നിയന്ത്രണം മുഴുവനും ബ്രിട്ടീഷുകാരുടെ കൈകളിലും എന്നതാണ്. അധികാരസ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നതിനായി അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ പല ഘട്ടങ്ങളിലായി പല നടപടികളും കൊണ്ടുവന്നു. അതിലേറെ പ്രസിദ്ധമാണ് ദ്വിഭരണം അഥവാ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ക്ലൈവിൻ്റെ അതിബുദ്ധിയുടെ ഫലം കൂടിയാണ് 1765 കൊണ്ടുവന്ന ദ്വിഭരണം എന്ന് പറയാം. സത്യത്തിൽ ദ്വിഭരണം എന്നത് ബംഗാളിൻ്റെ ഭരണത്തെ രണ്ടായി വിഭജിക്കുകയാണ്. കമ്പനിക്കും നവാബിനുമായിട്ടാണ് ഈ വിഭജനം ഉണ്ടാവുന്നത്. അപ്രകാരം പുറം ചിത്രത്തിൽ ഭരണം രണ്ട് ഭാഗമായി വിഭജിക്കുന്നു എന്നൊക്കെ തോന്നുമെങ്കിലും ഭരണത്തിൻ്റെ ശക്തി മുഴുവനും കമ്പനിയിൽ തന്നെ നിലനിൽക്കുന്നതായിരുന്നു ദ്വിഭരണമെന്ന ഭരണപരിഷ്കാരം. 1765 മുതൽ 1772 വരെയും ഈ സമ്പ്രദായം ബംഗാളിൽ നടപ്പിലാക്കുകയുമുണ്ടായി. ഇതിൻ്റെ തുടർച്ചയായി 1770 ഭക്ഷ്യക്ഷാമത്തെ തുടർന്ന് ബംഗാളിൻ്റെ ജനസംഖ്യ വലിയൊരു ശതമാനം കുറഞ്ഞു എന്നുകൂടി അറിയുമ്പോഴാണ് ഭരണപരിഷ്കാരം എന്ന പേരിൽ വന്ന ഒരു വലിയ കൊള്ളയുടെയൊക്കെ ഭീകരമായ ചരിത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ബ്രിട്ടീഷുകാർ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്കായി യാതൊന്നും തന്നെ ചെയ്തില്ല എന്നുകൂടി ഓർക്കണം. ഇവിടെ ക്ലൈവ് മുൻകൂട്ടി കണ്ടത് ബംഗാളിൻ്റെ ഭരണം നേരിട്ട് ഏറ്റെടുക്കുന്നത് പ്രാദേശികമായി വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പകരം ദ്വിഭരണ സമ്പ്രദായത്തിലൂടെ അവിടെ കൊണ്ടുവന്നത് പുറമേ ബംഗാൾ ഭരിക്കുന്നത് നവാബും എന്നാൽ എല്ലാ നിയന്ത്രണങ്ങളും പുറകിൽ നിന്ന് കമ്പനിയുടെ കൈകളും എന്നതായിരുന്നു. അതിനായി പ്രതിരോധവും കരം പിരിക്കുന്ന നടപടികളും മാത്രം കമ്പനി നേരിട്ട് ഏറ്റെടുത്തു. അതായത് വരുമാനവും സുരക്ഷാസേനയും കമ്പനിയുടെ കൈകളിൽ എന്നത് തന്നെ. കരം പിരിക്കുന്നതിന് നാട്ടുകാരായ ഉദ്യോഗസ്ഥരെ കമ്പനി നിയമിക്കുകയും ചെയ്തു. ഒപ്പം നീതിന്യായ നിർവഹണം, ക്രമസമാധാന പാലനം തുടങ്ങിയ ഭരണച്ചുമതലകൾ നവാബിൻ്റെ നിയന്ത്രണത്തിൽ വന്നു. അഥവാ ജനങ്ങൾ നോക്കുന്ന സമയത്ത് ഭരണാധികാരി നവാബ് തന്നെയായി മാറി. എന്നാൽ നവാബ് എന്നത് സത്യത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിൽ വരികയും ചെയ്യുന്ന അവസ്ഥ അവിടെയുണ്ടായി. പ്രതിരോധവും വരുമാനവും ഇല്ലാത്ത ഒരു ഭരണവും നടക്കില്ലല്ലോ. അങ്ങനെ നടപ്പിൽ വരുത്തിയ ഭരണപരിഷ്കാരമാണ് ദ്വിഭരണം എന്ന പേരിൽ പിന്നീട് കുപ്രസിദ്ധി ആർജിച്ചത്. കമ്പനി നികുതി പിരിക്കാൻ ആരംഭിച്ചതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്കായി ഇംഗ്ലണ്ടിൽ നിന്നുള്ള പണം നിർത്തുകയും ചെലവുകളൊക്കെ തന്നെയും ഇവിടത്തെ നികുതിയിൽ നിന്ന് നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ കമ്പനിയുടെ കച്ചവട ലാഭവും നികുതി വരുമാനവും ഒക്കെ തന്നെയും ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ ആരംഭിച്ചു. അപ്രകാരം വലിയ കൊള്ളയ്ക്ക് തന്നെ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ക്ലൈവ് നടപ്പിലാക്കിയ ഈ ദ്വിഭരണം
ബംഗാളിലെ സാധാരണ ജനങ്ങളെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ടു. അധികാരവും ഉത്തരവാദിത്തങ്ങളും രണ്ടു വഴിക്കായപ്പോൾ അവിടെ അഴിമതി മാത്രമാണ് നിറഞ്ഞത്. നികുതിഭാരമെല്ലാം തന്നെ സാധാരണക്കാരായ കർഷകരുടെയും മറ്റും മുകളിൽ വന്നു. അവർക്ക് ആശ്വാസം നൽകേണ്ട നവാബിൻ്റെ ഗവൺമെൻറ് ആകട്ടെ യഥാർത്ഥ അധികാരമോ വരുമാനമോ ഒന്നുമില്ലാതെ നിസ്സഹായതയിൽ നിൽക്കുകയും ചെയ്തു. കമ്പനിയുടെ ഉദ്യോഗസ്ഥർ കമ്പനിക്കല്ലാതെ നേരിട്ട സ്വകാര്യ വ്യാപാരം ചെയ്യുന്നത് കൂടിയതോടെ അത് അഴിമതിയുടെ പടർന്നു പിടിക്കലിനും കാരണമായി. അത് സാധാരണക്കാരുടെ മേലുള്ള മർദ്ദിത ഭരണത്തിനും ചൂഷണത്തിനും കളമൊരുക്കി. അങ്ങനെ ബംഗാൾ മേഖലകൾ അക്രമങ്ങളും അരാജകത്വവും നിറഞ്ഞ പ്രദേശമായി മാറി. ഈ സമയം ബംഗാൾ മേഖലയിലെ ക്രമസമാധാന നില പാടെ തകർന്നടിഞ്ഞു എന്ന് പറയാം. ഇതിൻ്റെ ബാക്കിപത്രമായി 1769 പൊട്ടിപ്പുറപ്പെട്ട കടുത്ത ഭക്ഷ്യക്ഷാമം ബംഗാളിൻ്റെ ജനസംഖ്യയെ വലിയ തോതിൽ തന്നെ കുറയ്ക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ആ കാലത്ത് വസൂരിബാധയും ഈ മേഖലകളിൽ പടർന്നു പിടിക്കുകയുണ്ടായി. ഏതായാലും ദ്വിഭരണത്തിനിപ്പുറം ബംഗാളിലെ ജനങ്ങൾ ദുരിതക്കയത്തിലേക്ക് വീണു എന്ന് നിസ്സംശയം പറയാം. ബംഗാളിനെ നേരിട്ടറിയാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് ബംഗാളിനെ നേരിട്ട് ഭരിക്കുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരമൊരു സമ്പ്രദായം ബ്രിട്ടീഷുകാർക്ക് ആവശ്യവുമായിരുന്നു. അതിനായി അവർ നവാബിനെ ഉപയോഗപ്പെടുത്തുകയും ദൈനംദിന ഭരണം നവാബിന് നൽകി ജനങ്ങളുടെ കണ്ണുകൾ നവാബിൽ നിലനിർത്തിക്കൊണ്ട് പണം കൊള്ളയടിക്കുക എന്നത് പ്രഥമ ലക്ഷ്യമാക്കി കാണുകയുമുണ്ടായി. അപ്രകാരം ബാറ്റിൽ ഓഫ് ബക്സറിലൂടെ ബംഗാളിൽ ബ്രിട്ടീഷിന് ലഭിച്ച ആധിപത്യത്തിന് കോട്ടം തട്ടാതിരിക്കാനായി ക്ലൈവ് സ്വീകരിച്ച ഒരു മാർഗമായും ഡ്യുവൽ സിസ്റ്റത്തെ കാണാവുന്നതാണ്. കൂടാതെ ഭരണരംഗത്തെ അഴിമതി ഇല്ലാതാക്കുന്നതിനായും ക്ലൈവ് പല ഭരണപരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. എങ്കിലും ക്ലൈവിനുള്ളിലും ഒരു അഴിമതിക്കാരൻ ഉണ്ടായിരുന്നു എന്ന് പറയാവുന്നതാണ്. കമ്പനിക്കുള്ളിലെ സ്വകാര്യ വ്യാപാരമൊക്കെ ക്ലൈവ് നിർത്തലാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല. ഇതിൻ്റെ ഭാഗമായി ക്ലൈവിനെതിരെ പോലും സൈനികർക്കിടയിൽ പ്രതിഷേധങ്ങളുണ്ടാവുന്ന അവസ്ഥ വന്നു. എന്നാൽ ഇതിനെയൊക്കെ ക്ലൈവ് അടിച്ചമർത്തി. 1765 മുതൽ 1767 വരെ രണ്ടാമതും ഗവർണറായ ക്ലൈവ് ഇതിനപ്പുറം ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഏതായാലും ഇന്ത്യൻ മണ്ണിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ദ്വിഭരണ സമ്പ്രദായം അവർക്കിവിടെ ആധിപത്യം ഉറപ്പിക്കുന്നതിനും ബ്രിട്ടീഷിൻ്റെ കൊള്ളകൾക്ക് തുടക്കം കുറിക്കുന്നതിനും കാരണമായി എന്ന് പറയാവുന്നതാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ചരിത്രത്തിൽ ക്ലൈവിൻ്റെ ജീവിതം അപ്രകാരം നിർണായകവുമാണ്. ക്ലൈവ് ഓഫ് ഇന്ത്യ എന്ന ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിക്കുന്ന റോബർട്ട് ക്ലൈവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം അത്യാവശ്യമെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യ ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ച റോബർട്ട് ക്ലൈവ് ഇന്ത്യൻ ചരിത്രത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പേരാണ്. ഭരണരംഗത്തോ സൈനികരംഗത്തോ ക്ലൈവിനേക്കാൾ പ്രശസ്തനായ ഒരാൾക്ക് ഇംഗ്ലണ്ട് ജന്മം നൽകിയിട്ടില്ല എന്നാണ് മെക്കാള പ്രഭു പണ്ട് അഭിപ്രായപ്പെട്ടത്. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് കൊണ്ടുതന്നെ ക്ലൈവ് ഓഫ് ഇന്ത്യ എന്നാണ് ക്ലൈവ് പൊതുവെ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ടാണ് ക്ലൈവിനെപ്പറ്റി പലപ്പോഴും വിശദീകരിച്ചിരിക്കുന്നത് പോലും. എന്നാൽ ക്ലൈവിൻ്റെ രീതികളും ജീവിതവും അത് മാത്രമല്ല കാണിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ വീഡിയോയിലൂടെ റോബർട്ട് ക്ലൈവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു വന്ന ഇംഗ്ലണ്ടുകാരിൽ പലരും വലിയ തോതിൽ സമ്പത്തുണ്ടാക്കുകയും തിരിച്ച ഇംഗ്ലണ്ടിലേക്ക് പോയി ആഡംബര ജീവിതം നയിക്കുന്നതും അന്ന് കാണുകയുണ്ടായി. സ്വാഭാവികമായും അതിലൊരാൾ തന്നെയാണ് റോബർട്ട് ക്ലൈവും. 1743 റോബർട്ട് ക്ലൈവ് മദ്രാസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഗുമസ്തൻ എന്നതായിരുന്നു. പിന്നീട് കമ്പനിയുടെ സേനാവിഭാഗത്തിലേക്ക് അദ്ദേഹം ഒരു ഓഫീസറായൊക്കെ ചേരുകയുണ്ടായി. അങ്ങനെ പടിപടിയായി ക്ലൈവ് ഇവിടെ ഉയരുകയാണ്. 1751 ശത്രുക്കൾ ആർക്കോട്ട് ആക്രമിച്ചപ്പോൾ ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം വന്ന് ആ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ചതിലൂടെ ക്ലൈവിൻ്റെ വിശ്വാസ്യതയിലും കഴിവിലും ഇംഗ്ലീഷുകാർക്ക് നല്ല ബോധ്യം വന്നു. അതുകൊണ്ട് തന്നെ ബംഗാളിലെ കമ്പനി നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലും കമ്പനി അയച്ചത് ക്ലൈവിനെ തന്നെയായിരുന്നു. അവിടെയൊക്കെ കമ്പനിയെ വിജയിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ക്ലൈവ് വളരെ വേഗം ബംഗാളിൻ്റെ ഗവർണറായി മാറുകയും ചെയ്തു. രണ്ട് തവണ ഗവർണറായ ക്ലൈവ് 1757 1765 ആ സ്ഥാനം വഹിച്ചത്. കമ്പനിയെ ബംഗാളിൻ്റെ അധിപന്മാരാക്കുന്നതിലും നികുതി പിരിക്കുന്നതിനുമായ ദിവാനി പദവി മുഗൾ രാജാവായ ഷാലം രണ്ടാമനിൽ നിന്ന് നേടിയെടുക്കുന്നതിൽ ക്ലൈവിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. മറ്റൊരു തരത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷിൻ്റെ ഔദ്യോഗിക കൊള്ള ആരംഭിക്കുന്നതിന് കാരണമായതും ക്ലൈവിൻ്റെ നടപടികൾ തന്നെ. ഇപ്രകാരം അതിശക്തമായ ഒരു ഭരണ നേതൃത്വം കാഴ്ചവെച്ചിട്ടാണ് ക്ലൈവ് 1767 ഇന്ത്യ വിടുന്നത്. എന്നാൽ ഈ സമയം അദ്ദേഹം അതിധനികനായി തീർന്നിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ആസ്തി 4 കോടിയിലധികം രൂപയിലേക്ക് എത്തിയിരുന്നു. അതായത് ഇവിടെ വന്ന കമ്പനി ഉദ്യോഗസ്ഥർ ചുരുങ്ങിയ കാലയളവിൽ നേടിയ സമ്പത്തിൻ്റെ അളവ് എത്രമാത്രമെന്നൊന്ന് ഊഹിക്കുക. അതുകൊണ്ട് തന്നെ ക്ലൈവ് പല ഭരണപരിഷ്കാര നടപടികളും എടുക്കുന്ന സമയത്തും സ്വകാര്യ വ്യാപാരത്തിലൂടെയും മറ്റും ധാരാളം കോഴയും കൈക്കൂലിയും വാങ്ങിയിരുന്നു എന്നത് ചരിത്രം. ഇങ്ങനെ അതിധനികനായി ജീവിച്ച ക്ലൈവിൻ്റെ അവസാനവും എന്നാൽ ദുരിതത്തിലായിരുന്നു. 5 വർഷത്തിനിപ്പുറം 1772 ക്ലൈവിനെതിരെ അഴിമതി ആരോപണം അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ കൊണ്ടുവരികയും ബ്രിട്ടീഷ് പാർലമെൻറ്റിന് മുമ്പാകെ കുറ്റവിചാരണ നടക്കുകയും ചെയ്തു.
എന്നാൽ പാർലമെൻറ്റ് കുറ്റക്കാരനല്ലെന്ന് വിധിച്ച ഇദ്ദേഹത്തെ വെറുതെ വിട്ടു. എങ്കിലും 1774 പിന്നീട് ക്ലൈവ ജീവിത നൈരാശ്യത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് അദ്ദേഹം പല അഴിമതി നിറഞ്ഞ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി എന്നുകൂടി കാണിക്കുന്നുണ്ട്. ഏതായാലും ക്ലൈവ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ പാടി പുകഴ്ത്തിയ ക്ലൈവിൻ്റെ സ്വഭാവത്തിലും മറ്റുമുള്ള പല പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തിലെ വലിയ ന്യൂനതകളായി നിലനിൽക്കുന്നുണ്ട്. റോബർട്ട് ക്ലൈവ് ഇന്ത്യ വിട്ടതിനപ്പുറമുള്ള കുറച്ച് വർഷങ്ങൾ ഇന്ത്യൻ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ബംഗാളിൽ, ബ്രിട്ടീഷുകാരുടെ കെട്ടഴിഞ്ഞ ഒരു ഭരണത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. അപ്രകാരം മർദ്ദന ഭരണത്തിനും സ്വകാര്യ വ്യാപാരവും തുടർന്ന് ജനങ്ങളെ ഇല്ലാതാക്കിയ ബംഗാൾ ഭക്ഷ്യക്ഷാമവും ഒക്കെ ഇവിടങ്ങളിൽ ഉണ്ടാവുകയുണ്ടായി. അപ്രകാരമുണ്ടായ പ്രതിസന്ധികളെ മറികടക്കാനും ഭരണ പ്രതിസന്ധിയെ ഇല്ലാതാക്കുവാനുമായി വാറൻ ഹേസ്റ്റിങ്സ് ബംഗാൾ ഗവർണറായി 1772 വരികയുണ്ടായി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കം കുറിച്ചവരിൽ നിർണായകമായ മനുഷ്യൻ. ഈ പേര് ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്. 1756 സിറാജുദ്ദൗള ഫോർട്ട് വില്യം കീഴടക്കിയപ്പോൾ തടവിലാക്കപ്പെട്ട അതേ വാറൻ ഹേസ്റ്റിങ്സ് തന്നെ. ഭരണപ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ കമ്പനി വാറൻ ഹേസ്റ്റിങ്സിനോട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും അത് വേണ്ട വിധത്തിൽ നടപ്പിലാക്കാനും ആവശ്യപ്പെട്ടു. അത് ഇന്ത്യയിലെ നിയമപരമായ കെട്ടുറപ്പുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിക്കുന്നതിനുള്ള വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. വിശദമാക്കാം. 1765 മുതലുള്ള കാലഘട്ടത്തിൽ ഇടനിലക്കാർ എന്ന നിലയിൽ കുറേ പേർ ഉയർന്നു വരികയും അത് നീതിയോ സത്യമോ ഇല്ലാത്ത മർദ്ദിത ഭരണത്തിന് കാരണമാവുകയും ചെയ്തു. ആത്യധികമായി ബംഗാളിലെ സാധാരണക്കാർ ബുദ്ധിമുട്ടി എന്നത് തന്നെ. അതിനെ തടയാനും നീതിന്യായ നിർവഹണം നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിനുമായി 1772 ഹേസ്റ്റിങ്സ് ജുഡീഷ്യൽ പ്ലാൻ തയ്യാറാക്കുകയുണ്ടായി. ബംഗാൾ, ബീഹാർ, ഒറീസ മേഖലകളെ അദ്ദേഹം പല ജില്ലകളായി തിരിക്കുകയും ഓരോ ജില്ലയിലും രണ്ട് തരം കോടതികളും സ്ഥാപിക്കുകയുണ്ടായി. ക്രിമിനൽ നടപടികൾക്കായി ഫൗജുദാരി അദാലത്തും സിവിൽ നടപടികൾക്കായി ദിവാനി അദാലത്ത് എന്നിങ്ങനെയായിരുന്നു ആ കോടതികൾ. എല്ലാ ജില്ലകൾക്കും ഒരു ഇംഗ്ലീഷ് കളക്ടറെയും അദ്ദേഹം നിയമിക്കുകയുണ്ടായി. ഈ സാമ്യതകളെ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയുമായി നിങ്ങൾക്ക് തന്നെ താരതമ്യം ചെയ്യാമല്ലോ. ഏതായാലും ഇത്തരമൊരു വലിയ പരിഷ്കരണത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നത് മർദ്ദിത ഭരണത്തിൻ്റെയും ക്ഷാമകാലത്തെ പ്രശ്നങ്ങൾക്കും അപ്പുറം വിശ്വാസം നഷ്ടപ്പെട്ട ജനങ്ങൾക്കിടയിൽ പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബംഗാളിലെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നതും അതിലൂടെ നഷ്ടപ്പെട്ട ആ വിശ്വാസം തിരിച്ചു പിടിക്കുക എന്നതുമായിരുന്നു. ജനങ്ങൾക്ക് ദുരിതം മാത്രം നൽകിയ ദ്വിഭരണം വാറൻ ഹേസ്റ്റിങ്സ് അവസാനിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഇത്തരത്തിൽ ദുരിതമനുഭവിച്ചിരുന്ന ജനങ്ങൾക്കിടയിൽ ഒരു ചെറിയ പരിഷ്കാരം പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുമല്ലോ. ഏതായാലും ബംഗാളിലെ സാധാരണ ജനങ്ങൾക്കായി ഹേസ്റ്റിങ്സ് വലിയൊരു ഭരണപരിഷ്കാരം തന്നെ കൊണ്ടുവന്നു എന്ന് പറയാം. ഇതിൻ്റെ തുടർച്ചയായാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതിയും ഉണ്ടായത്. 1773 കൊൽക്കത്തയിലെ ഫോർട്ട് വില്യമിലാണ് ആദ്യത്തെ സുപ്രീം കോടതി ഉണ്ടായത്. ജനങ്ങളെ തിരിച്ച് വിശ്വാസത്തിലെടുക്കുക എന്നതിനൊപ്പം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിലനിൽക്കുന്ന അഴിമതിയെ ഇല്ലാതാക്കുക എന്നതും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടൊരു വിഷയമായിരുന്നു. ആ കാലത്ത് ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ച തിരിച്ച ഇംഗ്ലണ്ടിലെത്തുന്ന ഉദ്യോഗസ്ഥർ അതിസമ്പന്നതയിലാണല്ലോ ജീവിച്ചത്. ഒപ്പം തന്നെ പട്ടിണിയും ബംഗാളിലെ മരണങ്ങളും ഇംഗ്ലണ്ടിലും വാർത്തയായതോടെ അവിടെയുള്ള ജനങ്ങളിൽ ബംഗാളിലെ എന്തോ ശരിയല്ല എന്ന ബോധ്യമുണ്ടാവുകയും അത് നിർത്തണമെന്ന പൊതു ആവശ്യത്തിന് ശക്തി കൂടി വരികയും ചെയ്തു. റോബർട്ട് ക്ലൈവ് പോലും അഴിമതി കേസിൽ വിചാരണ നേരിടേണ്ടി വന്നല്ലോ. അങ്ങനെ കമ്പനിയിൽ ഇടപെടുന്നതിനായി ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരു അവസരത്തിനായി കാത്തുനിന്നു. ഭക്ഷ്യക്ഷാമത്തെ തുടർന്നും മറ്റും കമ്പനിയുടെ വരുമാനത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ കമ്പനി ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കമ്പനിയുടെ ഘടനയിലും പ്രവർത്തന രീതിയിലുമൊക്കെ മാറ്റം വരുത്താൻ വഴികൾ തുറന്നു കിട്ടി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം കമ്പനി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഒപ്പം തന്നെ കമ്പനിയിലെ സ്വകാര്യ വ്യാപാരവും അഴിമതിയും നിർത്തലാക്കുക എന്നതും ബ്രിട്ടീഷിൻ്റെ ആവശ്യമായിരുന്നു. അപ്രകാരമാണ് ഇന്ത്യാ ചരിത്രത്തിൽ ഒരു നിർണായക സ്ഥാനമുള്ള 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാവുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം എന്നത് അത് കേന്ദ്രീകൃതമായ ഒരു ഭരണ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു എന്നതാണ്. അങ്ങനെ ബ്രിട്ടീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ ബംഗാളിൻ്റെ ഗവർണർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അങ്ങനെ വാറൻ ഹേസ്റ്റിങ്സ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി മാറി. ഇതേ റെഗുലേറ്റിംഗ് ആക്ട് തന്നെ ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ തുടക്കത്തിനും കാരണമായി മാറി. 1772 വാറൻ ഹേസ്റ്റിങ്സിൻ്റെ ജുഡീഷ്യൽ പ്ലാനും 1773 റെഗുലേറ്റിംഗ് ആക്ടുമായി ചേർത്തുകൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ഫോർട്ട് വില്യമിൽ ആരംഭിച്ചു. ഈ സമയത്ത് ബംഗാൾ മാത്രമായിരുന്നില്ലല്ലോ ബ്രിട്ടീഷ് അധീനതയിലുണ്ടായിരുന്നത്. അവർ മദ്രാസിലും ബോംബെയിലും സാന്നിധ്യമായിരുന്നു. അപ്രകാരം ബംഗാൾ, ബോംബെ, മദ്രാസ് പ്രസിഡൻസികളായി ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. എല്ലാ പ്രസിഡൻസികളിലും ഓരോ ഗവർണർമാരും ഒപ്പം ഏറ്റവും മുകളിൽ ബ്രിട്ടീഷ് ഇന്ത്യ മുഴുവനും അധികാരമുള്ള ഗവർണർ ജനറലുള്ള സിസ്റ്റമായി അതങ്ങനെ വികസിച്ചു. ബംഗാളിൽ അധികാരമേഖലകൾ വ്യാപിപ്പിച്ചതുപോലെ തന്നെ മദ്രാസിലും ബോംബെയിലും കമ്പനി അധികാരമേഖലകൾ വ്യാപിപ്പിക്കുന്നതിനും സാമ്രാജ്യം വികസിപ്പിക്കുന്നതിനും ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അത് മൈസൂർ യുദ്ധങ്ങൾക്കും മറാത്ത യുദ്ധങ്ങൾക്കും കാരണമായി മാറുകയും ചെയ്തു. ആ ചരിത്രം അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്.
നമ്മൾ ഇതുവരെയും പറഞ്ഞത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബംഗാൾ മേഖലയിലെ പ്രവർത്തനങ്ങളാണല്ലോ. എന്നാൽ കമ്പനി മദ്രാസിലും ബോംബെയിലും ഈ സമയത്ത് ശക്തമായി സാന്നിധ്യമായി മാറിയിരുന്നു. അപ്രകാരം ഇവിടെയും സാമ്രാജ്യത്വ വികസന നയങ്ങൾ അവർ നടപ്പിലാക്കി. അതിൽ ബ്രിട്ടീഷുകാർ കൈക്കലാക്കാൻ ആഗ്രഹിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മലബാർ മേഖലകൾ. കാരണം ആ സമയത്ത് ചന്ദനം, ഏലം, കുരുമുളക് ഇത്യാദി ലാഭം മാത്രം നൽകുന്ന കൃഷികൾ നിറഞ്ഞ മേഖലകൾക്ക് മുകളിൽ തങ്ങളുടെ സ്വാധീനം വരണമെന്ന് അവർ ആഗ്രഹിച്ചു. എന്നാൽ ഈ മേഖലകളിലൊക്കെ സ്വാധീനമുണ്ടായിരുന്നത് അക്കാലത്ത് മൈസൂരിനായിരുന്നു. അത് ആത്യന്തികമായി ഇവർ തമ്മിലുള്ള വലിയ യുദ്ധങ്ങൾക്ക് തന്നെ കാരണമായി മാറി. ഹൈദരലി ഭരണത്തിലേറിയതോടെ മൈസൂരും രാജ്യവികസന നടപടികളുമായി മുന്നോട്ട് പോവുകയുണ്ടായാലും അത് ബ്രിട്ടീഷിന് തിരിച്ചടികളും നൽകി. മാപ്പ് നോക്കുക, ഇത്രയും ഭാഗങ്ങൾ മൈസൂരിന് കീഴിൽ വന്നിരുന്നു. ഒപ്പം ഇത് 1780s വർദ്ധിച്ചും കുറഞ്ഞുമൊക്കെ ഇരുന്നു. ഏതായാലും ബ്രിട്ടീഷും മൈസൂരും തമ്മിൽ പ്രധാനമായും 4 യുദ്ധങ്ങളാണ് നടന്നിരിക്കുന്നത്. അത് അറിയപ്പെടുന്നത് ആംഗ്ലോ മൈസൂർ വാർസ് എന്ന പേരിലുമാണ്. ഒന്നാം മൈസൂർ യുദ്ധം നടക്കുന്നത് 1767-69 വരെയുള്ള കാലത്താണ്. ഹൈദരലിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത് നടന്നത്. കമ്പനി നിസാമിൻ്റെ സഹായം തേടിയെങ്കിലും ഒടുവിൽ നിസാം ഹൈദരലിയെ സഹായിക്കുന്ന അവസ്ഥയെത്തി. കമ്പനിക്ക് കടുത്ത നഷ്ടങ്ങൾ നേരിട്ട യുദ്ധത്തിൽ മൈസൂർ സൈന്യം ബ്രിട്ടീഷ് ആസ്ഥാനമായ മദ്രാസിനടുത്ത് വരെ എത്തുകയുണ്ടായി. അതോടുകൂടി ബ്രിട്ടീഷുകാർ ഇടപെട്ട യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ ഉടമ്പടി ട്രീറ്റി ഓഫ് മദ്രാസ് എന്നറിയപ്പെടുന്നു. ഒന്നാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് കനത്ത പരാജയം തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. രണ്ടാം മൈസൂർ യുദ്ധം 1780-84 വരെയുള്ള കാലഘട്ടത്തിലാണ് നടന്നത്. ഈ സമയം അത് ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിലായിരുന്നു. 1782 ഹൈദരലി മരണപ്പെട്ടതിനെ തുടർന്ന് ബാക്കി 3 യുദ്ധങ്ങളും നയിച്ചത് ടിപ്പു സുൽത്താനാണ്. രണ്ടാം മൈസൂർ യുദ്ധവും വലിയ തോതിൽ രക്തച്ചൊരിച്ചിൽ കണ്ട യുദ്ധമായി മാറുകയാണ് ഉണ്ടായത്. വീണ്ടും യുദ്ധത്തിൽ മൈസൂർ വിജയിക്കുകയും മംഗലാപുരം പ്രദേശം കൈയടക്കുകയും ഇവിടെയുള്ള ബ്രിട്ടീഷിൻ്റെ കയറ്റുമതി സാധ്യതകളെ പൂർണ്ണമായി തടയുകയും ചെയ്തു. സന്ധി ഉടമ്പടി ഒപ്പിടുന്നതിനായി ബ്രിട്ടീഷുകാർ മംഗലാപുരത്തേക്ക് വരേണ്ടി വന്നത് അന്നവർക്ക് വലിയ ക്ഷീണമുണ്ടാക്കുകയും ചെയ്തു. മൂന്നാം മൈസൂർ യുദ്ധം നടന്നത് 1790-1792 വരെയുള്ള കാലത്താണ്. ഈ യുദ്ധസമയത്ത് ഫ്രഞ്ചുകാരുമായി ചേർന്നുകൊണ്ട് ടിപ്പു സുൽത്താൻ സൈന്യത്തെ നവീകരിക്കുന്നതിനുള്ള നടപടികളൊക്കെ കൈക്കൊള്ളുകയുണ്ടായി. ടിപ്പുവിൻ്റെ സൈന്യം തിരുവിതാംകൂർ ആക്രമിച്ചു. തിരുവിതാംകൂർ എന്നത് ബ്രിട്ടീഷിൻ്റെ സഖ്യമായിരുന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സേന ടിപ്പുവിൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണവും ആക്രമിച്ചു. ഈ യുദ്ധത്തിൽ കമ്പനി വിജയിക്കുകയും ശ്രീരംഗപട്ടണം കീഴടക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി ടിപ്പുവിന് വലിയ തുക തന്നെ നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടി വന്നു. പെട്ടെന്ന് ആ തുക നൽകാൻ പറ്റാതായപ്പോൾ ടിപ്പുവിൻ്റെ 2 മക്കളെ ജാമ്യമായി ബ്രിട്ടീഷ് നൽകേണ്ട അവസ്ഥയൊക്കെ അന്ന് ടിപ്പു സുൽത്താനുണ്ടായി. നാലാം മൈസൂർ യുദ്ധം അഥവാ ബ്രിട്ടീഷും മൈസൂരും തമ്മിലുള്ള അവസാന യുദ്ധം നടക്കുന്നത് 1799. മൈസൂരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള സഖ്യം ഒരു ഭീഷണിയായി തോന്നിയതോടെയാണ് ഈ യുദ്ധം ഉണ്ടാവുന്നത്. ഫ്രഞ്ച് സേനാനായകനായ നെപ്പോളിയൻ ഈ സമയം ഈജിപ്തിലുണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ ദൂതരിലൂടെ നെപ്പോളിയനിലേക്ക് കത്തുകൾ അയക്കുകയും സഖ്യസാധ്യതകൾ ചർച്ച ചെയ്യുകയുമുണ്ടായി. നെപ്പോളിയൻ ടിപ്പു സുൽത്താന് പിന്തുണ നൽകിയതോടെ കമ്പനി വലിയൊരു എതിരാളിയെ മുന്നിൽ കണ്ടു. ഇത് തടയുന്നതിനായി കമ്പനി മറാത്തയുടെയും ഹൈദരാബാദ് നിസാമിൻ്റെയും സഹായം തേടുകയും മൈസൂരിനെ 4 ദിശയിൽ നിന്നും ആക്രമിക്കുകയും ചെയ്തു. യുദ്ധക്കളത്തിൽ വെച്ച ടിപ്പു സുൽത്താന് വെടിയേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അപ്രകാരം 1767-1799 വരെ കമ്പനി മൈസൂരുമായി 4 യുദ്ധങ്ങൾ നടത്തുകയും ടിപ്പു സുൽത്താൻ്റെ മരണത്തോടെ ആ യുദ്ധങ്ങൾക്ക് അവസാനമുണ്ടാവുകയും ചെയ്തു. 1773-1785 വരെയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായി ഉണ്ടായിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. 1785-1793 വരെ ലോർഡ് കോൺവാലിസ് ആ സ്ഥാനം വഹിച്ചു. പിന്നീട് ലോർഡ് വെല്ലസ്ലി 1798-1805 വരെ ഗവർണർ ജനറലായി. അപ്രകാരം ലോർഡ് വെല്ലസ്ലിയുടെ കാലത്താണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നതും കമ്പനിയുടെ ഭരണം മൈസൂർ മേഖലകളിലേക്കും വ്യാപിക്കുന്നത്. ഇനിയാണ് രസകരമായ ഒരു കാര്യം. ടിപ്പുവിനെതിരെ സഖ്യമായ മറാത്തയോടും ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്യുകയും കീഴടക്കലുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആംഗ്ലോ മറാത്ത വാർസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ യുദ്ധങ്ങൾ അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മൈസൂരിനെതിരെ യുദ്ധം ചെയ്തപ്പോൾ സഖ്യമായി മറാത്ത സാമ്രാജ്യവും ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഇതേ മറാത്ത സാമ്രാജ്യവുമായും ബ്രിട്ടീഷുകാർ യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. 1700s അവസാനത്തോടെ മഹാരാഷ്ട്രയും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധങ്ങളുണ്ടാവുകയും ഒടുവിൽ മഹാരാഷ്ട്ര ശക്തി തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയുമാണ് ഉണ്ടായത്. മറാത്ത സാമ്രാജ്യം എന്നത് മുഗളരെ പോലെ തന്നെ ഡൽഹി ആസ്ഥാനമാക്കി ഭരിക്കണം എന്നാഗ്രഹിച്ചവരായിരുന്നു. വളരെയധികം പ്രദേശങ്ങളും അവരുടെ കീഴിൽ നിലനിന്നിരുന്നു. വലിയൊരു സാമ്രാജ്യമായിരുന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മഹാരാഷ്ട്ര ശക്തിയെ എന്നും നോക്കിക്കണ്ടിരുന്നു. ബ്രിട്ടീഷിൻ്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേഗത വർദ്ധിച്ചപ്പോൾ മഹാരാഷ്ട്ര ശക്തിയുടെ പ്രദേശങ്ങളും സ്വാഭാവികമായി അതിലുൾപ്പെടുമല്ലോ. 1761 നടന്ന മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ അഫ്ഗാനിസ്ഥാൻ രാജാവായ അഹമ്മദ് ഷാ അബ്ദാലി മറാത്ത സാമ്രാജ്യത്തെ തോൽപ്പിക്കുകയുണ്ടായി. ഇവിടെ നിന്നാണ് മറാത്ത സാമ്രാജ്യം തകർന്നു തുടങ്ങുന്നത് എന്ന് പറയാം.
അഥവാ 1761 തോൽവിയോടെ ബ്രിട്ടീഷുകാരും ഈ മേഖലകളിൽ കണ്ണുവെക്കുകയുണ്ടായി. മറാത്തയും ബ്രിട്ടീഷുകാരും തമ്മിൽ 3 യുദ്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ആംഗ്ലോ മറാത്ത വാർസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1761 ബാലാജി ബാജിറാവുവിൻ്റെ പുത്രനായ പേഷ്വ മാധവറാവു അധികാരത്തിൽ തുടർന്നെങ്കിലും 1772 പെട്ടെന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് മഹാരാഷ്ട്രയുടെ ഐക്യം നഷ്ടപ്പെട്ടെന്ന് പറയാം. അതിൻ്റെ സാധ്യതകൾ ബ്രിട്ടീഷുകാർ സ്വാഭാവികമായും ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം ഉണ്ടാവുന്നത് 1775-1782 കാലത്താണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1775 കാലം എന്നത് ബ്രിട്ടീഷിൻ്റെ വികസന കാലമാണ്. അവർ ഗവർണർ ജനറലെ നിർമ്മിച്ചും സുപ്രീം കോടതി നിർമ്മിച്ചുമൊക്കെ ഭരണമേഖലകളിലടക്കം ശക്തി തെളിയിക്കുന്ന കാലം. ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ബ്രിട്ടീഷ് സ്വാധീനം ആ സമയം വർദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറാത്തയിലും ബ്രിട്ടീഷ് സ്വാധീനം നിർമ്മിക്കുക എന്നത് സ്വാഭാവികമാണല്ലോ. അപ്രകാരം ഒന്നാം മഹാരാഷ്ട്ര യുദ്ധം സൂറത്ത് ഉടമ്പടിയോടെ ആരംഭിക്കുകയും സാൻഭേയിലെ ഉടമ്പടിയോടെ അവസാനിക്കുകയും ചെയ്തു. രണ്ടാം ആംഗ്ലോ മറാത്ത വാർ ഉണ്ടാവുന്നത് 1803-1805 വരെയുള്ള കാലത്താണ്. ഈ യുദ്ധം ഒഡീഷ സംസ്ഥാനത്തിൻ്റെ മിക്ക പ്രദേശങ്ങളും ബ്രിട്ടീഷിൻ്റെ കൈകളിലേക്ക് വരുന്നതിന് കാരണമായി. അഥവാ ഒഡീഷ പ്രദേശങ്ങൾ ബ്രിട്ടീഷിൻ്റെ കൈകളിലേക്ക് വരികയും യുദ്ധം അവസാനിക്കുകയും ചെയ്തു. പിന്നീട് മൂന്നാമത്തേതും അവസാനത്തേതുമായ ആംഗ്ലോ മറാത്ത വാർ ഉണ്ടാവുന്നത് 1817-1819 കാലത്താണ്. മറാത്ത സാമ്രാജ്യത്തെ തളർത്തുന്നതിനും ബ്രിട്ടീഷിൻ്റെ പരമാധികാരം വരുന്നതിനും ഈ യുദ്ധം കാരണമായി എന്ന് പറയാം. പേഷ്വാ സ്ഥാനത്തെ തന്നെ ഇംഗ്ലീഷുകാർ നിർത്തലാക്കി. ഇംഗ്ലീഷുകാരിൽ നിന്ന് 800,000 രൂപ വാർഷിക പെൻഷൻ നൽകിക്കൊണ്ട് ബാജിറാവുവിനെ കാൺപൂരിനടുത്തുള്ള ബിത്തൂരിലേക്ക് അയച്ചു. പേഷ്വായുടെ കീഴിലിരുന്ന പ്രദേശങ്ങൾ ഒരു പ്രത്യേക പ്രവിശ്യയായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ലയിപ്പിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയുടെ ദേശീയ വികാരത്തെ ഇല്ലാതാക്കുന്നതിനായി സത്താറ എന്ന മഹാരാഷ്ട്ര രാജ്യം ബ്രിട്ടീഷുകാർ നിർമ്മിക്കുകയുണ്ടായി. ശിവജിയുടെ വംശത്തിൽപ്പെട്ട പ്രതാപ് സിംഗിനെ രാജാവായി നിയമിക്കുകയും ചെയ്തു. ഏതായാലും ഇതോടുകൂടി മഹാരാഷ്ട്രയുടെ ശക്തി പൂർണ്ണമായും ക്ഷയിക്കുകയും ബ്രിട്ടീഷുകാർ ഈ മേഖലകളിലും പരമാധികാരം നേടുന്നതിന് വഴിയൊരുക്കുകയും ചെയ്തു. മറാത്ത സാമ്രാജ്യത്തിൻ്റെ ശക്തി തീർത്തും ഇല്ലാതാവുന്നതിന് കാരണമായ മൂന്നാം മഹാരാഷ്ട്ര യുദ്ധത്തിൻ്റെ സമയത്ത് ഇവിടെ ഗവർണർ ജനറലായി ഉണ്ടായിരുന്നത് ഫ്രാൻസിസ് ഹേസ്റ്റിങ്സ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം 1813-1823 വരെയായിരുന്നു. അപ്രകാരം 1700s അവസാനത്തോടെ കമ്പനി ഇന്ത്യൻ മണ്ണിൽ ഒട്ടേറെ യുദ്ധങ്ങൾ നടത്തുകയും അതിലൊക്കെ തന്നെയും വിജയിക്കുകയും ചെയ്തു. അത് കമ്പനിക്ക് ഭരണമേഖലകളിലേക്ക് ശക്തി വർദ്ധിപ്പിക്കാനുള്ള ആത്മവിശ്വാസവും നൽകുകയുണ്ടായി. നിലവിൽ തന്നെ ഇന്ത്യയിലെ ഒട്ടേറെ പ്രദേശങ്ങളിൽ യുദ്ധവിജയങ്ങളും സഖ്യകക്ഷികളും തീർത്ത കമ്പനിക്ക് അവരുടെ രാഷ്ട്രീയ ഇടപെടലിലൂടെ ഈ പ്രദേശങ്ങളെ ഒക്കെ തന്നെയും കമ്പനിയുടെ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. എന്നാൽ അതിനൊപ്പം തന്നെ മറ്റൊരു വലിയ യുദ്ധം കൂടെ ബ്രിട്ടീഷുകാർ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതാണ് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. അപ്രകാരം അടുത്ത ഭാഗത്തിലൂടെ സിഖ് യുദ്ധങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതാണ്. 1830s ബ്രിട്ടീഷുകാർ പുതിയൊരു ശത്രുവിനെ കണ്ടു തുടങ്ങുന്നത്. എന്നാൽ അത് ഇന്ത്യൻ രാജ്യത്ത് നിന്നൊന്നുമായിരുന്നില്ല. കാരണം ആ ശത്രു റഷ്യയായിരുന്നു. റഷ്യയുടെ സാമ്രാജ്യത്വ വികസന നയത്തിൻ്റെ ഭാഗമായി റഷ്യ നോർത്ത് വെസ്റ്റ് മേഖലയിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു കയറുമോ എന്ന് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ മേഖലകളിലും സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു വലിയ ആവശ്യമായി മാറി. അങ്ങനെ ബ്രിട്ടീഷുകാർ ഈ മേഖലകൾ തങ്ങളുടെ പരിധിയിലാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണം 1838-1842 വരെ നടന്ന ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ ഉണ്ടാവുകയുണ്ടായി. ഇതിൽ കമ്പനി വിജയിക്കുകയും തുടർന്ന് സിന്ത് മേഖലകളിൽ കമ്പനിയുടെ ഭരണം നിർമ്മിക്കപ്പെടുകയും ചെയ്തു. സിന്ത് ഏറ്റെടുത്തത് 1843. അപ്രകാരം ഇന്ത്യയുടെ കടൽത്തീര മേഖലകളിലാകെ ചോദ്യം ചെയ്യാനാവാത്ത ഒരു ശക്തിയായി ബ്രിട്ടീഷ് മാറുകയുണ്ടായി. ഇവിടെ മാപ്പ് നോക്കിയാൽ കാണാം, സിന്ധിന് മുകളിൽ പഞ്ചാബ് എന്നൊരു വലിയ പ്രദേശമുണ്ട്. സ്വാഭാവികമായും അതും നോർത്ത് വെസ്റ്റ് അതിർത്തികളിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനു മുകളിലും കൺട്രോൾ കൊണ്ടുവരിക എന്നത് ബ്രിട്ടീഷിൻ്റെ ആവശ്യമാണല്ലോ. എന്നാൽ സിഖ് സാമ്രാജ്യത്തിൽ മഹാരാജ രഞ്ജിത് സിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് മുന്നോട്ട് പോകുന്നതിൽ നിന്നും പിന്നോട്ടടിപ്പിച്ചു. അദ്ദേഹം 1801-1839 മരണം വരെയും സിഖ് സാമ്രാജ്യത്തിൻ്റെ നായകനായി നിലകൊണ്ടു. ഈ സമയത്ത് സിഖ് സാമ്രാജ്യം അതിശക്തമായി വളരുകയും നിലകൊള്ളുകയുമുണ്ടായി. ഒപ്പം രഞ്ജിത് സിംഗ് ബ്രിട്ടീഷുകാരുമായി സൗഹൃദത്തിലാണ് നിലകൊണ്ടിരുന്നത്. ഒന്നാം അഫ്ഗാൻ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരെ സഹായിക്കാമെന്ന ഉടമ്പടിയിൽ രഞ്ജിത് സിംഗ് ഒപ്പിവെച്ചിരുന്നു. എങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ 1839 അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും രഞ്ജിത് സിംഗിൻ്റെ മരണത്തോടെ കെട്ടുറപ്പുള്ള സിഖ് സാമ്രാജ്യത്തിന് തകർച്ച സംഭവിച്ചു. രാജ്യത്ത് എങ്ങും ആഭ്യന്തര കലഹങ്ങൾ രൂക്ഷമായി. ഇത്തരത്തിൽ ആഭ്യന്തര കലഹങ്ങളുടെ ഫലമായി ഇംഗ്ലീഷുകാരുമായി വലിയ തോതിൽ അതിർത്തി തർക്കങ്ങൾ വരികയും അത് യുദ്ധത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തു. അപ്രകാരം കമ്പനിയും സിഖ് സാമ്രാജ്യവും തമ്മിൽ രണ്ട് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇതറിയപ്പെടുന്നത് ആംഗ്ലോ സിഖ് വാർ എന്ന പേരിലുമാണ്. 1845-1846 കാലഘട്ടത്തിലായിരുന്നു ഒന്നാം സിഖ് യുദ്ധം നടന്നത്. പല മേഖലകളിൽ വെച്ച ഇരുകൂട്ടരും ഏറ്റുമുട്ടുകയുണ്ടായി.
ബ്രിട്ടീഷുകാർ വിജയം നേടുകയും ചെയ്തു. 1846 February 20 ഇംഗ്ലീഷുകാർ ലാഹോർ പിടിച്ചെടുത്തു. ഇതിനെ തുടർന്നുണ്ടായ ഉടമ്പടിയിൽ ഒന്നാം സിഖ് യുദ്ധം അവസാനിക്കുകയാണ് ചെയ്തത്. ഒന്നാം സിഖ് യുദ്ധത്തിൻ്റെ ഫലമായി ഇംഗ്ലീഷിന് സിഖ് ഭരണമേഖലകളിലും മറ്റും സ്വാധീനം ചെലുത്താൻ സാധിച്ചു. സിഖ് സാമ്രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ ശക്തി കുറയ്ക്കുന്നതിനും ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ നിയമിക്കുന്നതിനും വലിയൊരു തുക നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും പഞ്ചാബിൻ്റെ പല പ്രദേശങ്ങളും ഇംഗ്ലീഷുകാരുടെ അധീനതയിൽ വരുന്നതിനുമൊക്കെ ഒന്നാം സിഖ് യുദ്ധത്തെ തുടർന്നുണ്ടായ ലാഹോർ ഉടമ്പടി കാരണമായി മാറി. ഏതായാലും ഇത്തരത്തിലുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെ ചോദ്യം ചെയ്തു തുടങ്ങിയ സംഘടനകൾ രണ്ടാം സിഖ് യുദ്ധത്തിനും വഴിതെളിച്ചു എന്ന് പറയാം. അപ്രകാരം രണ്ടാം സിഖ് യുദ്ധം നടന്നത് 1848-1849 കാലത്താണ്. ഈ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർ വിജയിക്കുകയും ചെയ്തു. തുടർന്ന് 1849 March പഞ്ചാബ് പ്രദേശങ്ങളെ പൂർണ്ണമായും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. രാജാവായ ദിലീപ് സിംഗിനെ പെൻഷൻ നൽകിക്കൊണ്ട് അധികാരഭ്രഷ്ടനാക്കി. പഞ്ചാബിനെ ഏറ്റെടുത്തതോടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ രാജ്യാതിർത്തി അഫ്ഗാൻ പർവ്വത നിരകൾ വരെ പടർന്ന് പന്തലിക്കുകയുണ്ടായി. ഈ പ്രദേശങ്ങൾ ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ ആയി മാറുകയും ചെയ്തു. രണ്ടാം സിഖ് യുദ്ധത്തിൻ്റെ സമയത്ത് ലോർഡ് ഡൽഹൌസിയാണ് ഇവിടെ ഗവർണർ ജനറലായി ഉണ്ടായിരുന്നത്. ലോർഡ് ഡൽഹൌസി എന്നത് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. സിഖ് യുദ്ധം കഴിഞ്ഞ ഉടനെ ഡൽഹൌസി ഒരു പുതിയ നയം രൂപീകരിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അഥവാ ദത്താവകാശ നിരോധന നിയമം. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ തങ്ങളുടെ കീഴിൽ കൊണ്ടുവരുന്നതിനായി ബ്രിട്ടീഷുകാർ പല കുതന്ത്രങ്ങളും നടപ്പിലാക്കുകയുണ്ടായി. അതിനായി പല നിയമനിർമ്മാണങ്ങളും ഉണ്ടാവുകയുണ്ടായി. അപ്രകാരം ആ കഥയെക്കുറിച്ച് അടുത്ത ഭാഗത്തിലൂടെ വിശദീകരിക്കുന്നതാണ്. 1800 കാലത്ത് ഇന്ത്യയിലെ പ്രബല ശക്തികളൊക്കെ തന്നെയും ക്ഷയിച്ചിരുന്നാലും മറാത്ത, മൈസൂർ തുടങ്ങി മിക്കവരും ക്ഷയിച്ചു. അപ്രകാരം ഇന്ത്യയിൽ ശക്തമായി നിലനിന്നിരുന്ന രാജ്യങ്ങളെ തോൽപ്പിച്ചതിലൂടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായി ബ്രിട്ടീഷുകാർ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മണ്ണിലെ സുപ്രീം പവർ തങ്ങളാണെന്ന് കാണിക്കാനായി ഇന്ത്യയിലെ ആധിപത്യ ശ്രമങ്ങളുടെ വേഗത കമ്പനി വർദ്ധിപ്പിച്ചു. അതിനായി തങ്ങളുടെ ഭരണരാഷ്ട്രീയ ഘടനയിലേക്ക് ഇന്ത്യൻ രാജ്യങ്ങളെ കൊണ്ടുവരേണ്ടത് ബ്രിട്ടീഷിൻ്റെ ആവശ്യമായിരുന്നു. അതിനായി അവർ നടപടികളും ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ഉണ്ടായ നയമാണ് സബ്സിഡിയറി അലയൻസ് എന്ന പേരിൽ പ്രശസ്തമായത്. ശക്തരായി മാറിയതോടെ രാജ്യങ്ങളുടെ മേലുള്ള ആക്രമണം എളുപ്പവും ലാഭകരവുമായതുകൊണ്ട് തന്നെ റിച്ചാർഡ് എല്ലസ്ലി നിർമ്മിച്ച ഇത് വളരെ ശക്തമായി തന്നെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. ഈ നയം ഏതായാലും ബ്രിട്ടീഷിൻ്റെ ഗൂഢതന്ത്രങ്ങളുടെ ഭാഗം കൂടിയായിരുന്നു. ഇതനുസരിച്ച് ഇന്ത്യയിലെ രാജാക്കന്മാർക്ക് പ്രത്യേക സൈന്യം പാടില്ലായിരുന്നു. പകരം ബ്രിട്ടീഷിൻ്റെ സേന രാജ്യത്ത് നിലയുറപ്പിക്കുകയും രാജ്യത്തിന് സംരക്ഷണം നൽകാനും ബാധ്യസ്ഥരാകും. ഇതിനു പകരമായി രാജാവ് വർഷം തോറും ബ്രിട്ടീഷിന് ഒരു തുക നൽകുകയും വേണം. ഇനി ഇന്ത്യൻ രാജാക്കന്മാർ കൃത്യമായി പണം നൽകിയില്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാഗങ്ങൾ കമ്പനിയുടെ അധികാരത്തിലേക്ക് വരികയും ചെയ്യും എന്നതൊക്കെ ആയിരുന്നു ഇതിൻ്റെ വ്യവസ്ഥകൾ. ഇതിൻ്റെ ഭാഗമായി രാജ്യകാര്യങ്ങളിൽ ഇടപെടില്ല എന്ന നയമുണ്ടായിരുന്നെങ്കിലും ബ്രിട്ടീഷുകാർ അത് സ്വാഭാവികമായും പാലിച്ചു കാണില്ലല്ലോ. ഏതായാലും രാജ്യങ്ങളെ ഘട്ടം ഘട്ടമായി കീഴടക്കുന്നതിനുള്ള നടപടികൾ ബ്രിട്ടീഷുകാർ ഇതിലൂടെ ആരംഭിച്ചു എന്ന് പറയാം. സ്വന്തമായി സൈന്യമില്ലാതെ ബ്രിട്ടീഷിനെതിരെ ആരും പ്രതികരിക്കില്ല എന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഈ നയങ്ങളിലൂടെ ഇന്ത്യൻ മണ്ണിൽ എതിരാളികളില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങി. പിന്നീട് ലോർഡ് ഡൽഹൌസി ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആവുന്നത് 1848 ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വികസനം വേഗത്തിലാക്കുമെന്നും ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ അവസാനം അടുത്തു തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്രകാരം സിഖ് യുദ്ധം കഴിഞ്ഞതോടെ ഡൽഹൌസി പുതിയൊരു നയവുമായി വരികയും ചെയ്തു. മറ്റൊരർത്ഥത്തിൽ നേരത്തെ പ്രയോഗിച്ച സബ്സിഡിയറി അലയൻസിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് കൂടി ആണ് ഇതെന്ന് പറയാം. രാജ്യങ്ങളെ തങ്ങൾക്ക് കീഴിൽ കൂട്ടിച്ചേർക്കുന്നതിനായുള്ള പുതിയ നയത്തിൻ്റെ പേര് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്നതാണ്, അഥവാ ദത്താവകാശ നിരോധന നിയമം. പല ഇന്ത്യൻ രാജാക്കന്മാരുടെയും പ്രവർത്തനത്തിൽ അസന്തുഷ്ടരായിരുന്ന ബ്രിട്ടീഷുകാർ അതിനൊരു മാറ്റം വരണമെന്നും ആ രാജ്യങ്ങൾ നേരിട്ടേറ്റെടുത്താൽ കൂടുതൽ ലാഭം കൊയ്യാമെന്നും കണക്ക് കൂട്ടിയിരുന്നു. അതിനായുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയായിരുന്നു ഇതെന്ന് പറയാം. ഈ പുതിയ നയമനുസരിച്ച് ഏതെങ്കിലും രാജ്യത്തെ ഭരണാധികാരി പുത്രനില്ലാതെ മരണപ്പെടുകയാണെങ്കിൽ ആ രാജ്യം കമ്പനിയുടെ ഭാഗമാകും എന്നതായിരുന്നു ഈ വ്യവസ്ഥ. ഈ നയമനുസരിച്ച് ധാരാളം രാജ്യങ്ങളും ബ്രിട്ടീഷിൻ്റെ നിയന്ത്രണത്തിൽ വരികയുണ്ടായി. 1848 സതാറയും നാഗ്പൂരും കൂട്ടിച്ചേർക്കുകയുണ്ടായി. 1852 ഉദയ്പൂർ തുടങ്ങി അനേകം രാജ്യങ്ങൾ. 1854 ജാൻസി രാജ്യവും കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇവിടെയാണല്ലോ റാണി ലക്ഷ്മിഭായിയുടെ കഥ വരുന്നത്. ഡൽഹൌസി രാജ്യങ്ങളെ കീഴടക്കുന്നതിന് വേഗത കൂട്ടുകയും പഴയ ഭരണാധികാരികളെ അംഗീകരിക്കുന്നതിൽ പലപ്പോഴും വിമുഖത കാട്ടുകയും ചെയ്തിരുന്നു. ബിത്തൂരിലേക്ക് നാടുകടത്തപ്പെട്ട മറാത്ത രാജാവ് ബാജിറാവു രണ്ടാമൻ്റെ മരണത്തോടെ ഡൽഹൌസി അവർക്ക് നൽകിയിരുന്ന പെൻഷൻ നിർത്തലാക്കുക പോലും ചെയ്തു. ഡൽഹൌസിയുടെ മറ്റൊരു ലക്ഷ്യമായിരുന്നു ഔധ എന്ന രാജ്യം. എന്നാൽ ബാറ്റിൽ ഓഫ് ബക്സറിനിപ്പുറം ബ്രിട്ടീഷ് സഖ്യത്തിൽ നിലനിന്നിരുന്ന ഈ രാജ്യത്തെ നിയമപരമായി കൈക്കലാക്കാൻ ബ്രിട്ടീഷ് ബുദ്ധിമുട്ടി. അവിടെയുള്ള നവാബിന് മക്കളുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പുതിയ നയങ്ങളും ഫലിച്ചില്ല. എങ്കിലും 1856 അവിടുത്തെ ഭരണം കെട്ടഴിഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹൌസി ഔധിനെ ഏറ്റെടുക്കുകയുണ്ടായി.
നവാബായ വാജിദ് അലി ഷായെ ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിലേക്ക് നാടുകടത്തി. ഔദ്യോഗിക ഭരണം കെട്ടഴിഞ്ഞതാണെങ്കിൽ തന്നെ ബ്രിട്ടീഷുകാരുടെ സഖ്യത്തിലായിരുന്നല്ലോ അവർ എത്രയോ കാലങ്ങളായി. മറ്റൊരർത്ഥത്തിൽ ബ്രിട്ടീഷ് തന്നെയാണ് ഔദ്യോഗിക ഭരണം പല രീതിയിൽ നിയന്ത്രിച്ചിരുന്നത്. ഔദ്യോഗിക കച്ചവടത്തിൻ്റെ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡൽഹൌസി ഇതിനെ നേരിട്ട് ഏറ്റെടുത്തത് എന്ന് ചരിത്രം പറയുന്നു. കോട്ടൺ നിർമ്മിച്ചിരുന്ന ബേറാർ മേഖല 1853 ലോർഡ് ഡൽഹൌസി ഇതുപോലെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. സത്യത്തിൽ ആ കാലത്ത് ബ്രിട്ടീഷിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ സാമ്രാജ്യത്വ വികസന നയം വളരെ വേഗം അടിച്ചേൽപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തി. ഇത്തരത്തിൽ ഇന്ത്യയിലെ ജനങ്ങളൊന്നാകെ അടിച്ചമർത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിൽ ഉണ്ടാവുകയുണ്ടായി. രാജ്യങ്ങളുടെ അധികാരികളായി മാറിയ ബ്രിട്ടീഷുകാർ സാമ്പത്തികമായി രാജ്യങ്ങളെ അങ്ങേയറ്റം ചൂഷണം ചെയ്തത് രാജ്യത്തെ ജനങ്ങളെ ദുരിതക്കയത്തിലുമാക്കി. അപ്രകാരം അത് 1857 മുന്നേറ്റത്തിന് കാരണമായി മാറി. കമ്പനി ആർമിയിലെ ഇന്ത്യൻ പട്ടാളക്കാരിൽ തുടങ്ങിയ ചെറിയ പ്രശ്നം പെട്ടെന്ന് തന്നെ ചൂഷണം അനുഭവിച്ചിരുന്ന രാജ്യങ്ങളിൽ തീയായി മാറി. അപ്രകാരം രാജാക്കന്മാരും മറ്റും ബ്രിട്ടീഷിനെതിരെ പട നയിക്കുകയും ചെയ്തു. എങ്കിലും പല രാജ്യങ്ങളും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ആവശ്യാനുസരണം ചതിച്ചതും ചൂഷണം ചെയ്തതുമായ രാജ്യങ്ങളും ജനങ്ങളും ഈ പോരാട്ടത്തിൽ പങ്കെടുത്തു എന്ന് പറയാം. ഏതായാലും ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടെങ്കിലും ഇത് ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി. അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യൻ ഭരണം അവസാനിക്കുന്നതാണ്. 1858 August 2 ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കുകയും കമ്പനിയെ പിരിച്ചുവിടുകയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണ ചുമതല ക്യൂൻ വിക്ടോറിയയിലേക്ക് വന്നു ചേരുകയും ചെയ്തു. അപ്രകാരം 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതുവരെയും നീണ്ടു നിന്ന ഇന്ത്യൻ ദേശീയത ഉണർന്ന ധാരാളം പോരാട്ടങ്ങളും നിയമങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരോജ്വലമായ ജീവിതങ്ങളും കണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് അവിടെ തുടക്കം കുറിച്ചു.